ഹിന്ദു ക്രിസ്ത്യൻ ഐക്യം അനിവാര്യം. സാമൂലിന്റെ സുവിശേഷം 36 ഭാഗം. കേരളം ദൈവത്തിൻ്റെ സ്വന്തം നാടാവണമെങ്കിൽ, കേരളം മാവേലി നാടുവാണെന്ന ആ പഴയ കാലത്തിലേക്ക് എന്നെങ്കിലും വരണമെന്ന് അറിയാതെ ഒരുവട്ടമെങ്കിലും ആഗ്രഹിച്ച കേരളത്തിലെ ജനതയോട് ഞാനിത് പറയുന്നത്, എങ്ങനെങ്കിലും ഇത് മുടിഞ്ഞു പോട്ട്, ഞങ്ങൾ മുടിവിൻ്റെ കാരണമായിരിക്കും എന്നുള്ള കാബാലികരായ കമ്മ്യൂണിസ്റ്റുകാരനോടോ ജിഹാദികളോടോ അച്ഛന്മാരോടോ പാസ്റ്റർമാരോടോ അല്ല ഞാൻ ഈ പറയുന്നത്. എന്നെ കേൾക്കുന്ന സാധാരണ മലയാളി കേരളീയരോടാണ് ഇത് പറയുന്നത്. ദൈവത്തിൻ്റെ സ്വന്തം നാട്ടിൽ നിങ്ങൾ ജനിക്കാൻ പറ്റിയത് ഭാരതം തന്നെ സുകൃതിയുടെ ഭൂമിയാണ് എങ്കിലും, തമിഴ്നാടിനെക്കാട്ടിലും ആന്ധ്രയെക്കാട്ടിലും കർണാടകത്തെക്കാട്ടിലും ഏത് സ്റ്റേറ്റിനെക്കാട്ടിലും കേരളം ദൈവത്തിൻ്റെ സ്വന്തം നാടാണെന്ന് നിങ്ങൾ യാത്ര ചെയ്താൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഈ പുണ്യഭൂമി ജനിക്കാൻ ഇടയായിട്ടും ഇതിൻ്റെ നാശത്തിന് വേണ്ടി നിങ്ങളുടെ 5 കൊല്ലത്തെ ഒരു വോട്ട് നിങ്ങൾ ഉപയോഗിക്കുന്നെങ്കിൽ നിങ്ങൾ എത്ര ഹതഭാഗ്യരാണ്. നിങ്ങൾക്കൊരു മാർഗമേ ഉള്ളൂ, നിങ്ങൾ ആരാണ് നിങ്ങളുടെ ശത്രു, ആരാണ് നിങ്ങളുടെ മിത്രം എന്നുള്ളത് അനലൈസ് ചെയ്ത് കണ്ടുപിടിച്ചാലേ ഒക്കത്തുള്ളൂ. നിങ്ങളുടെ എല്ലാ വീടുകളിലും ഇപ്പം മീഡിയകൾ കയറി ഇറങ്ങുന്നുണ്ട്. നിങ്ങൾ സർസത്വം കേൾക്കണം. ഞാനൊന്നും കേൾക്കത്തില്ല, എനിക്കൊന്നും കേൾക്കണ്ട, എൻ്റെ അച്ഛൻ്റേതിലേ ഞാൻ ചെയ്യൂ എന്ന് പറയുന്ന തെണ്ടിത്തരം കളഞ്ഞേച്ച് രാജ്യത്തിൻ്റെ നന്മയ്ക്കായിട്ട് ഇനിയെങ്കിലും നിങ്ങൾക്ക് മരിക്കുന്നതിന് മുമ്പേ 4 നാൾ ജീവിക്കണമെന്നുണ്ടെങ്കിൽ ഹിന്ദു അവൻ ഏകോപന ആവണം, ക്രിസ്ത്യാനി എക്യൂമിനിക്കലാവണം. എക്യൂമിനിക്കലാകാതിരിക്കാൻ നിങ്ങളെ ഖണ്ഡം ഖണ്ഡമായിട്ട് വിഭജിച്ച് കൈകാര്യം ചെയ്യുന്ന ഈ ബോമ്മാരെയും ഈ മെത്രാന്മാരെയും പാസ്റ്റർമാരെയും നിങ്ങൾ ഒഴിവാക്കണം. അന്നേരം എക്യൂമിനിസം അവിടെ വന്നു. ക്രിസ്തുവിൻ്റെ ഒരാട്ടിൻ കൂട്ടവും ഒരിടേനും എന്നുള്ള സങ്കല്പം വരും. പിതാവേ, ഞാൻ നിന്നിലും നീ എന്നിലുമായിരിക്കുന്നത് പോലെ ഇവരും നമ്മിൽ ഒന്നാകേണ്ടതിനെ എന്നുള്ള ക്രിസ്തുവിൻ്റെ ആ ഉദാത്തമായ ഭാവന എന്നെങ്കിലും കേരളത്തിലെ ക്രിസ്ത്യാനിക്ക് വരണമെന്നുണ്ടെങ്കിൽ, ഇന്ത്യയിലെ ക്രിസ്ത്യാനിക്ക് വരണമെന്നുണ്ടെങ്കിൽ പാസ്റ്ററെയും കത്തനാരെയും ഗെറ്റ് ഔട്ട് യു ഗൈസ് എന്ന് നീ അലറി വിളിച്ച് പറയണം. അവനെ കാണാൻ പോകരുത്. അവന് വ്യവസായ സ്ഥലങ്ങളായിട്ട് നിങ്ങളെ പണിത കൊടുത്ത പള്ളികൾ നിങ്ങൾ ഉപേക്ഷിക്കണമെന്നല്ല, അത് ചർച്ചാക്കിക്കൊണ്ട് നിങ്ങൾക്ക് തന്നെ കിട്ടും. അവന്മാരെ വേറെ പണിയെടുത്ത് ജീവിച്ചോട്ട്, ആ നികൃഷ്ട ജീവികളെ നിങ്ങൾ ഒരിക്കലായിട്ട് ഉപേക്ഷിക്കണം. എന്നാലേ എക്യൂമിനിസം വരൂ. ആ ഒത്തൊരുമയും ഇന്ത്യയുടെ സനാതന മതത്തിൻ്റെ ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ സർവരും സോദരദ്ധേന വാഴുന്ന മാതൃകാസ്ഥാനമാണിതെന്ന് ആരോ ഭാവന ചെയ്ത ആ കവിത സത്യമാവണമെങ്കിൽ, സ്വായത്തമാകണമെങ്കിൽ ഹിന്ദുവും ഹിന്ദുമൈത്രിയും എക്യൂമിനിക്കൽ ക്രിസ്ത്യാനിയും ഒന്നായാൽ ഇവിടെ പിന്നൊരു ജിഹാദിയും കളിക്കത്തില്ല. കമ്മ്യൂണിസം താനേ കെട്ടുപോകും. കെട്ടുകഴിഞ്ഞു, കേരളത്തിലൊരു മഞ്ഞ തിരിയെ ഇപ്പം കത്തുന്നുള്ളൂ, പുകയായിക്കഴിഞ്ഞു, അതുടനെ കെടാൻ പോവുക. അതുകൊണ്ട് കേരളത്തിലെ ക്രിസ്ത്യാനിക്ക്, കേരളത്തിലെ ഹിന്ദുവിന്, നിങ്ങൾക്ക് ഓരോ ഗ്രാമങ്ങളിലും തൽക്കാലത്തേക്ക്, ഞാൻ ഈ വയസ്സം പറയുന്നത് കേൾക്കണം, ഒരു ഹിന്ദു ക്രിസ്ത്യൻ യൂണിയൻ ഇന്ന പഞ്ചായത്ത്, കലഞ്ഞൂർ പഞ്ചായത്ത് 18-ാം വാർഡ്, അങ്ങനൊരു ഫേസ്ബുക്ക് കൂട്ടായ്മ ഉണ്ടാവണം, വാട്സപ്പ് കൂട്ടായ്മ ഉണ്ടാവണം, ആരെങ്കിലും ഉണ്ടാക്കിയാൽ മതി. അവിടുത്തെ 500 പേരെ ഒന്നിച്ചു കൂട്ടുക, അവിടുത്തെ 5000 പേരെ ഒന്നിച്ചു കൂട്ടുക, ആ കുടുംബങ്ങളെ ഒന്നിച്ചു കൂട്ടി സമാന മാനസരായിട്ടുള്ളവരെല്ലാം കൂടെ ഒരു കൂട്ടായ്മയെ വന്നാൽ, പല കൂട്ടായ്മകൾ ഓരോ ഗ്രാമത്തിലും ഉണ്ടായിട്ട് ആ കൂട്ടായ്മകളുടെ ലീഡർഷിപ്പ് താലൂക്കിലുണ്ടായിട്ട്, താലൂക്കിൽ നിന്നും ജില്ലാതലത്തിലേക്കുണ്ടായിട്ട്, ജില്ലാതലത്തിൽ നിന്നും കേരളം മൊത്തമായിട്ട് ഹിന്ദു ക്രിസ്ത്യൻ മൈത്രി, കൃഷ്ണ ക്രിസ്തു സംഗമം എന്തെങ്കിലും പേരിട്ടോളിന്, പക്ഷേ നിങ്ങളുടെ വാർഡിൻ്റെ പേരിടണം, നിങ്ങളുടെ ഗ്രാമത്തിൻ്റെ പേരിടണം, നിങ്ങളുടെ നാടിൻ്റെ പേരിടണം. അങ്ങനെ ഒരുപാട് 1000 യൂണിയൻസ് ഉണ്ടാവട്ടെ. അന്നേരം കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഒരു സഖാവ് കൊലയാളിയെ കൊണ്ട് നിർത്തിയാൽ അവനെ തോൽപ്പിക്കാൻ നിങ്ങൾക്ക് ഒരുപാടുമില്ല. ഏത് ഇസക്കാരനും, ഏത് കോൺഗ്രസ്സുകാരനും, ഏത് പഴയ കള്ളനെ കൊണ്ട് നിർത്തിയാലും അവനെ തോൽപ്പിക്കാൻ നിങ്ങൾക്ക് ഒരുപാടുമില്ല. നിങ്ങൾ തീരുമാനിക്കുന്നിടത്ത് ഇവിടുത്തെ തെരഞ്ഞെടുപ്പ് കൺട്രോൾഡാവും. ആര് ഭരിക്കണം എന്നുള്ളത് നിങ്ങൾ തീരുമാനിക്കും. ഹിന്ദു ക്രിസ്ത്യൻ യൂണിയൻ തീരുമാനിക്കും. അത് ഞാനാണയിട്ട് പറയുന്നു. സ്വാർത്ഥതയില്ലാത്ത രാഷ്ട്രീയക്കാരെ
നേരത്തെ ഇവിടെ രാഷ്ട്രീയത്തിൽ പൂന്തുവാണ് മോഷണം നടത്തിയ പഴയ കുറ്റികളെയല്ല നിർത്തേണ്ടത്. അല്ലാതെ തന്നെ ഓരോ ഡിപ്പാർട്ട്മെൻറ്റും രാജ്യത്തിൻ്റെ ഓരോ യന്ത്രങ്ങളും നയിക്കാൻ കഴിവും മികവുമുള്ള ഒരുപാട് വിദ്യാഭ്യാസ സമ്പന്നരായ ഉന്നത കുലജാതരായ ശ്രേഷ്ഠരായ മക്കൾ കേരളത്തിലുണ്ട്. അവരെ കണ്ടെത്തിയിട്ട് അവരെ കാൻഡിഡേറ്റ്സ് ആക്കിയിട്ട് അവർക്ക് വോട്ട് കൊടുത്ത് അവരുടെ ഒരു സംഗമമായിരിക്കണം തിരുവനന്തപുരത്തിന് ഈ 140 എന്നുള്ള മെമ്പർ. അച്ഛൻ പറഞ്ഞു, മെത്രാൻ പറഞ്ഞു, പാസ്റ്റർ പറഞ്ഞു, ഞങ്ങളുടെ സഖാവ് പറഞ്ഞു എന്നൊക്കെ ചെറ്റത്തരം പറഞ്ഞാലേ ജീവിതം ഊഞ്ഞാലാവുന്നത് നിങ്ങളുടേതാ. അവന്മാർ കോടികൾ ആസ്തികളാക്കിയിട്ട് ഓരോ താറാവും മെത്രാനും കോടികളുണ്ടാക്കി സുഖിച്ച് വാഴുക. ഞങ്ങളുടെ അച്ഛന്മാരുടെയും മെത്രാന്മാരുടെയും കഥ ഇത് തന്നെ. അതുകൊണ്ട് നിങ്ങളൊരു യൂണിയനായിട്ട് ഇനിയെങ്കിലും കറക്റ്റ് ആളുകളെ നിങ്ങളെ ഭരിക്കാൻ, നിങ്ങൾക്ക് വേണ്ടി രാജ്യം ഭരിക്കാൻ, നിങ്ങൾക്ക് വേണ്ടി രാജ്യം ഭരിക്കാൻ, നന്മയായിട്ട് രാജ്യം ഭരിക്കാൻ, ജനാധിപത്യ ഭരണം നടത്താൻ, സ്വേച്ഛാധിപത്യമല്ല, മോഷണമല്ല, കള്ളക്കടത്തല്ല, രാജ്യദ്രോഹമല്ല, ഇതൊന്നുമല്ലാതെ സൽഭരണം രാജ്യത്തുണ്ടാവാൻ നിങ്ങളുടെ യൂണിയൻ ഓരോ പഞ്ചായത്ത് ഇലക്ഷനും സ്റ്റേറ്റ് ഇലക്ഷനും കേന്ദ്രത്തിലെ ഇലക്ഷനും ഇനിയും ഇന്ത്യയിലുണ്ടാകണം, കേരളത്തിലുണ്ടാകണം എന്ന് ഞാൻ ആണയിട്ട് കലഞ്ഞു മഹാദേവരുടെ നാമത്തിലും ഗുരുവായൂരപ്പൻ്റെ നാമത്തിലും എൻ്റെ കർത്താവിൻ്റെ നാമത്തിലും ഞാൻ ആണയിട്ട് നിങ്ങളോട് അപേക്ഷിക്കുന്നു, അപേക്ഷിക്കുന്നു. i2inews, an eye for truth.